പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് ഒരു മുഴുവൻ സമയ വനിതാ മന്ത്രിയെ തന്നെ സമ്മാനിച്ചിരിക്കുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അധിക ചുമതലയായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം കൈയാളിയിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്വതന്ത്രമായി മുഴുവൻ സമയത്തേക്ക് ഒരു വനിതാ പ്രതിരോധ മന്ത്രിയെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയിൽ വിദേശമന്ത്രി സുഷമ സ്വരാജിനൊപ്പം ഒരു വനിത കൂടി കടന്നു വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ നിയമനത്തോടെ ഉണ്ടാകുന്നു. അതേസമയം പ്രതീക്ഷിച്ച പോലെ തന്നെ പീയൂഷ് ഗോയലിന് റെയിൽവേ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൽക്കരി മന്ത്രാലയത്തിന്റെ അധിക ചുമതലയുമുണ്ട്. വാണിജ്യ മന്ത്രാലയം സുരേഷ് പ്രഭുവിന് നൽകിയിരിക്കുകയാണ്. നിർമ്മലാ സീതാരാമനാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. കേരളത്തിൽ നിന്നുള്ള അൽഫോൺസ് കണ്ണന്താനത്തിന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെയും സ്വതന്ത്ര ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്ന ഹർദീപ് പുരിക്കും ആർ കെ സിംഗിനും സ്വതന്ത്ര ചുമതലയോടുകൂടി തന്നെയാണ് മന്ത്രാലയങ്ങൾ നൽകിയിരിക്കുന്നത്. ഹർദീപ് പുരിക്ക് നഗരവികസനം, ഭവനം എന്നീ മന്ത്രാലയങ്ങളുടെ സ്വതന്ത്ര ചുമതല നൽകി. അതേസമയം ആർ കെ സിംഗിന് ഊർജ്ജ മന്ത്രാലയത്തിന്റെ സ്വതന്ത്ര ചുമതലയാണ് നൽകിയിരിക്കുന്നത്. നിതിൻ ഗഡ്കരിക്ക് ഉമാഭാരതിയുടെ കൈവശമുണ്ടായിരുന്ന ജലസേചന വകുപ്പിന് പുറമെ ഗംഗാ ശുചീകരണവും നൽകിയിരിക്കുന്നു. ഉമാഭാരതിയാകട്ടെ കുടിവെള്ളം ശുചിത്വ മന്ത്രാലയങ്ങൾ നൽകി മന്ത്രിസഭയിൽ നിലനിർത്തിയിരിക്കുകയാണ്. മുഖ്താർ അബ്ബാസ് നഖ്വി ക്യാബിനറ്റ് മന്ത്രിയായി ഇന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച മുഖ്താർ അബ്ബാസ് നഖ്വിക്ക് ന്യൂനപക്ഷ മന്ത്രാലയം കൂടി നൽകിയിരിക്കുന്നു. അദ്ദേഹം പാർലമെന്ററി കാര്യ വകുപ്പിന്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാന് ഊർജ്ജ മന്ത്രാലയത്തിനൊപ്പം തന്നെ നൈപുണ്യ വികസനവും നൽകിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇത് സംബന്ധിച്ച കമ്മ്യൂണിക്കേ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദുലീഷ്.